ഇനി മീനക്കൂറ് ഉരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നാളുകൾ ചേരുന്ന മീനക്കൂറിനെ കുറിച്ച് നോക്കാം. അവർക്ക് രണ്ടില് വ്യാഴം സഞ്ചരിക്കുകയാണ്, രണ്ടില് അതേപോലെ തന്നെ രാഹുവും സഞ്ചരിക്കുന്നു, അഷ്ടമത്തിൽ കേതു സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, പന്ത്രണ്ടാമടത്ത് ശനിയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പൊതുവേ മീനക്കൂറുകാർക്ക് അല്ലെങ്കിൽ മീനക്കൂറിൽപ്പെടുന്ന ഈ നക്ഷത്രങ്ങൾ ആരായാലും നിലവിൽ ഏഴര ശനിയുടെ ഒരു കാലഘട്ടമാണെന്ന് പറയാം. ഏഴര ശനി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. രണ്ടിൽ നിൽക്കുന്ന വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് മേടമാസത്തോടുകൂടി മാറുകയും തുലാമാസത്തിൽ രണ്ടിൽ നിൽക്കുന്ന രാഹു ലഗ്നത്തിലേക്ക് മാറുകയും ചെയ്യും. തുലാമാസം മുതൽ ചെറിയ ചെറിയ ശാരീരിക അസ്വസ്ഥതകളും ക്ലേശങ്ങളും ദുരിതങ്ങളും ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, കുടുംബത്തിൻ്റെ ഭാഗം വയ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, കൂടപ്പിറപ്പുകളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സമയമാണ്. അതേപോലെ തന്നെ വിദേശ യാത്രകളൊക്കെ ചെയ്യുന്നവർക്ക് ഗുണങ്ങളുമാണ്. അതേപോലെ ബന്ധുജനങ്ങളുടെ സംസാരവും മറ്റും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. എന്നാൽ കുട്ടികളിൽ അവർക്ക് എഴുതുന്ന പരീക്ഷകളിലും മറ്റും നല്ല വിജയം നേടാനും സാധിക്കും. അതേപോലെ പുതിയ സ്ഥലം വാങ്ങിക്കുക, പുതിയ വാഹനം വാങ്ങിക്കുക, ജോലിക്ക് ശ്രമിക്കുക, വിദേശത്തേക്ക് പോവുക, പുതിയ പഠിപ്പുകളിലേക്ക് പോവുക, ഇതിനൊക്കെ നല്ല കാലഘട്ടം കൂടിയാണിത്. അപ്പോൾ ശരിക്കും മേടമാസം വരെ നല്ല അനുകൂലവും അതിനുശേഷം ചെറിയ ചെറിയ പ്രതികൂല അവസ്ഥകളും കൂടെ ചേർന്നാണ് ഈ വരുന്ന പുതുവർഷം കാണപ്പെടുന്നത്. ഇനി ചിങ്ങമാസത്തിലേക്ക് വന്നാൽ ഉദ്യോഗത്തിൽ പുരോഗതി, സാമ്പത്തിക പുരോഗതിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു മാസമാണ് മീനക്കൂറുകാർക്ക് വരുന്ന പുതുവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങമാസം. അതേപോലെ നല്ല സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു മാസം കൂടിയാണ്. ഇനി കന്നിമാസത്തിലേക്ക് വരുമ്പോൾ കുടുംബത്തിൽ ചെറിയ ചെറിയ ദുരിതങ്ങളോ അസ്വസ്ഥതകളോ ഒക്കെ കാണുന്നുണ്ട്. എന്നാൽ പരീക്ഷകളിലൊക്കെ ഉയർന്ന വിജയവും അവരെ തേടിയെത്തും. ഇനി അത് തുലാമാസത്തിലേക്ക് വരുമ്പോൾ ചിലർക്ക് ചെവിക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുക, ചെറിയ ശിരോരോഗങ്ങൾ ഉണ്ടാവുക, തൊണ്ടവേദന, കൈകാലുകൾക്ക് വേദന, ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ചെറിയ ദുരിതങ്ങളും ആപത്തുകളും ഉണ്ടാകാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് ഈ മാസത്തിൽ എല്ലാ ഞായറാഴ്ചയും ശിവക്ഷേത്ര ദർശനവും നമശിവായ ഭജനവും മുടങ്ങാതെ ചെയ്താൽ ഇതെല്ലാം നിസ്സംശയം മറികടക്കാനും സാധിക്കും. അതേപോലെ തുലാമാസം മുതൽ മുടങ്ങാതെ ഗണപതി ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്തിയാലെ എല്ലാ തടസ്സങ്ങളും മാറി വിജയം കൈവരിക്കാനും സാധിക്കുകയുള്ളൂ. ഇനി വൃശ്ചിക മാസത്തിലേക്ക് വരുമ്പോൾ ഗുരുനാഥന്മാരുടെ അപ്രതീക്ഷിതമായ വിയോഗം ഉണ്ടാകുക, അതേപോലെ നമ്മുടെ കുടുംബത്തിൽ ഇല്ലാത്ത ഒരാളാണെങ്കിലും അതേപോലെ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി, അവർക്ക് ചെറിയ കഷ്ടതകൾ ഉണ്ടാകുക, അതേപോലെ പിതൃവഴിക്ക് പുലകളും അസുഖങ്ങളും ആശുപത്രി വാസങ്ങളും ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ധനു മാസത്തിലേക്ക് കടക്കുമ്പോൾ തൊഴിൽപരമായ ദുരിതങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, തൊഴിലിൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുക എന്നുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എന്നാൽ ചില നാളുകൾക്ക് ഉദ്യോഗത്തിൽ നല്ല ഉയർച്ചയും സ്ഥാനമാറ്റങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് ഗണപതി ഭഗവാനിന് നടത്താനുള്ള വഴിപാടുകൾ കൃത്യമായി നടത്തി ഈ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി എടുക്കാനും സാധിക്കും. ഇനി മകരമാസത്തിലേക്ക് വരുമ്പോൾ ഗ്രഹത്തിൽ നല്ല അനുഗ്രഹം ഉണ്ടാവുകയും ഗ്രഹസമ്പുഷ്ടി ഉണ്ടാവുകയും വ്യാപാരങ്ങൾ ചെയ്യുന്നവർക്ക് വ്യാപാരത്തിൽ ഉയർച്ച ഉണ്ടാവുകയും അഭീഷ്ടങ്ങൾക്ക് സാധ്യതയൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു മാസമാണ്. ഇനി കുംഭമാസത്തിലേക്ക് വരുമ്പോൾ ചെറിയ രോഗപീഠകൾ, ചെറിയ തോതിൽ കാണുന്ന ചെറിയ കഷ്ടതകൾ, ചെറിയ നഷ്ടങ്ങളുണ്ടാകുക, അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരു മാസമാണിത്. ഇനി മീനമാസത്തിലേക്ക് വരുമ്പോൾ മീനമാസത്തിൽ രാഹുവിൻ്റെ ബന്ധവും രവിയുടെ ബന്ധവും ഒരുമിച്ച് വരുമ്പോൾ ചെറിയ ശാരീരിക പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് മീനക്കൂറുകാർ നിർബന്ധമായും മീനമാസത്തിൽ ഏതെങ്കിലും പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ഭജനം ചെയ്ത് വഴിപാടുകൾ നടത്തണം. കാരണം ചെറിയ ചെറിയ അസുഖങ്ങളും വ്യാധികളും ആപത്തുകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് അതോടുകൂടി മാറിക്കിട്ടുന്നതാണ്. ഇനി മേടമാസത്തിലേക്ക് എത്തുമ്പോൾ കുടുംബജീവിതത്തിൽ നല്ല സ്വസ്ഥത ലഭിക്കുക, കുടുംബത്തിൽ നല്ല സമാധാന അന്തരീക്ഷം ഉണ്ടാകുക, അനുഗ്രഹകരമായ പല കാര്യങ്ങളും കേൾക്കുക, സന്തോഷകരമായ നിമിഷങ്ങളുണ്ടാകുക,
വിചാരിക്കാത്ത സന്തോഷ നിമിഷങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുക, പുതിയ ജോലി ലഭിക്കുക, സന്താന സൗഭാഗ്യം ലഭിക്കുക, ഇതിനൊക്കെ സാധ്യതയുള്ള ഒരു മാസമാണ്. ഇത് ഈ ഇടവ മാസത്തിലേക്ക് വരുമ്പോൾ കുടുംബത്തിലെ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, ബന്ധുജനങ്ങളുമായി ചെറിയ ചെറിയ അസ്വാസ്ഥ്യങ്ങളുണ്ടാകുക, പെട്ടെന്ന് കുടുംബത്തിലൊരു ഭയപ്പാടുണ്ടാകുക, വീട് പണികളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നിലച്ചു പോവുക, ഇതേപോലുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത ആ മാസത്തിന് കാണുന്നുണ്ട്. ഇനിയും മിഥുന മാസത്തിലേക്ക് വരുമ്പോൾ അവർ കുട്ടികളുടെ കാര്യത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അവർക്ക് ബുദ്ധിമുട്ടുകൾ, ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ, അരിഷ്ടകൾ, വ്യാധികൾ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ മാത്രമേ കാണുന്നുള്ളൂ. ഇനി അവസാന മാസമായ കർക്കിടക മാസത്തിലേക്ക് വരുമ്പോൾ പൊതുവെ വളരെ അനുകൂലമായ ഒരു കാലഘട്ടമായിരിക്കും. കർക്കിടകത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള മാസമാണ്. മേടമാസം ഇടവമാസം മുതൽ അവർക്ക് വ്യാഴാനുകൂലം ഉള്ള കാരണം പതുക്കെ പതുക്കെ എല്ലാ കാര്യങ്ങളും മെച്ചപ്പെട്ടു വരികയും നല്ല സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുകയും സമാധാനപരമായ ഒരു ജീവിതം നയിക്കാനും പറ്റുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത്.